പണ്ട് റഷ്യയിൽ സമ്പന്നനും ക്രൂരനുമായ ഒരു വ്യാപാരി ഉണ്ടായിരുന്നു ധീരനും ബുദ്ധിമാനുമായ അയവാൻ എന്നൊരു ബാലൻ അയാളുടെ ഭൃത്യനായിരുന്നു അയാൾ അവന് അല്പം പോലും വിശ്രമം നൽകാതെ കഠിനമായി ജോലികൾ ചെയ്യിപ്പിച്ചു രാത്രി കാലങ്ങളിൽ ഒരു രാപ്പാടി മധുരമായി പാടി അവനെ ഉറക്കിപ്പോന്നു രാപ്പാടിയുടെ പാട്ടിൻ്റെ അർത്ഥം അറിയുവാൻ അവൻ ഏറെ ആഗ്രഹിച്ചു ഒരു ദിവസം വിറകു ശേഖരിക്കുവാൻ അവൻ വനത്തിലെത്തിയപ്പോൾ ശക്തിയായ കാറ്റും മഴയും ഉണ്ടായി ഐവാൻ ഒരു വലിയ മരച്ചുവട്ടിൽ അഭയം തേടി ആ മരത്തിലെ ഒരു കൂട്ടിൽ നാല് പക്ഷിക്കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു അവയെ കണ്ട് അലിവ് തോന്നിയ ഐവാൻ ആ മരത്തിൽ കയറി തൻ്റെ വസ്ത്രമൂരി അവർക്ക് സംരക്ഷണം നൽകി മഴ കഴിഞ്ഞ് തള്ളപ്പക്ഷി എത്തിയപ്പോൾ തൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിച്ച ഐവാന് നന്ദി പറഞ്ഞു പ്രത്യുപകാരമായി എന്തു ചെയ്യണമെന്ന് തള്ളപ്പക്ഷിയുടെ വാക്കുകൾ ഐവാനെ അത്ഭുതപ്പെടുത്തി സംസാരിക്കുവാൻ കഴിവുള്ള ആ പക്ഷിയോട് ഐവാൻ പക്ഷികളുടെ ഭാഷ പഠിക്കുവാനുള്ള ആഗ്രഹം അറിയിച്ചു ഏതാനും ദിവസങ്ങൾ കൊണ്ട് അവനെ ആ തള്ളപ്പക്ഷി പക്ഷികളുടെ ഭാഷ പഠിപ്പിച്ചു പിന്നീട് അവന് രാപ്പാടിയുടെ പാട്ടിൻ്റെ അർത്ഥം മനസ്സിലായി ഒരു ദിവസം രാപ്പാടി അവനോട് ഒരു രഹസ്യം പറഞ്ഞു അത് കണ്ട വ്യാപാരി പക്ഷി പറഞ്ഞതെന്തെന്ന് അവനോട് ചോദിച്ചു മടിച്ചു മടിച്ച് അവൻ പറഞ്ഞു അവൻ ഒരു കാലത്ത് രാജാവും വ്യാപാരി തൻ്റെ ഭൃത്യനുമാകും ആകുല ചിത്തനായ വ്യാപാരി ഐവാനെ ഒരു തോണിയിലാക്കി കടലിൽ തള്ളി ഒരു കപ്പലിലെ ആൾക്കാർ അവനെ രക്ഷപ്പെടുത്തി ഒരു ദിവസം ഏതാനും കൊക്കുകൾ ഒരു കൊടുങ്കാറ്റുണ്ടാകുമെന്ന് പ്രവചിക്കുന്നത് അവൻ കേട്ടു രക്ഷപ്പെടുവാൻ മുൻകരുതലെടുക്കണമെന്ന് കപ്പിത്താനോടുള്ള ഐവാൻ്റെ അഭ്യർത്ഥന അയാൾ പുച്ഛിച്ചു തള്ളി താമസിയാതെ കൊടുങ്കാറ്റുണ്ടാകാൻ തുടങ്ങിയതോടെ ക്യാപ്റ്റൻ കപ്പൽ തീരത്തടുപ്പിച്ച് നങ്കൂരമിട്ട് രക്ഷപ്പെട്ടു പിന്നീട് കാക്കകളുടെ ശല്യം കൊണ്ട് പൊറുതുമുട്ടിയ രാജ്യത്തെ രാജാവിനെ ഐവാൻ സഹായിച്ചതിൻ്റെ പേരിൽ രാജകുമാരിയെ വധുവായി രാജാവ് അവന് നൽകി ഏറെ താമസിയാതെ ഐവാൻ രാജാവായി വ്യാപാരിയെല്ലാം നഷ്ടപ്പെട്ട് ഭൃത്യനായി രാജകൊട്ടാരത്തിലെത്തി രാപ്പാടി അറിയിച്ചപ്പോൾ മാത്രമാണ് പരിചാരകൻ തൻ്റെ പഴയ യജമാനനാണെന്ന സത്യം ഐവാൻ അറിഞ്ഞത്